നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ശ്രീധരനും തോമസ് ഐസക്കും തമ്മിലുള്ള വാക് തുടരുകയാണ് കേരളത്തിന്റെ പ്രത്യേക പരിതസ്ഥിതിയിൽ കേരയിൽ പ്രായോഗികമല്ല എന്നാണ് ഈ ശ്രീധരന്റെ നിലപാട് പറയുന്ന കാര്യത്തിൽ ഈ ശ്രീധരനുള്ള ക്ലാരിറ്റി അതുതന്നെയാണ് ശ്രീധരന്റെ വാക്കുകളെ വേറിട്ട് നിർത്തുന്നതും ഈ ശ്രീധരൻ സംഖ്യയായതോടെ കാഴ്ചപ്പാടിലും മാറ്റം വന്നുമെന്നാണ് ഇടതുപക്ഷ നേതാക്കൾ പ്രസംഗിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചുനിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ ശ്രീധരൻ തന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നത് കേരളത്തിൽ തറനിരപ്പിലൂടെയുള്ള ഒരു സെമി ഹൈസ്പീഡ് റെയിൽ ഒരിക്കലും ആശാസ്യമല്ല എന്നാണ് ശ്രീധരന്റെ നിലപാട് ഭൂനിരപ്പിലൂടെ ഒരു സെമി ഹൈസ്പീഡ് റെയിൽ പാത കേരളത്തിന്റെ കാലാവസ്ഥയിൽ നിർമ്മിക്കാൻ കഴിയില്ല എന്നാൽ കേരളത്തിൽ വേണ്ടത് തൂണുകളിലൂടെ മുന്നൂറ്റി കിലോമീറ്റർ സ്പീഡിൽ ട്രെയിനുകൾ പായുന്ന ഒരു എലവേറ്റഡ് പാതയാണ് അതിന്റെ കാരണങ്ങൾ എണ്ണി എണ്ണി നിരത്തുന്നു ഈ ശ്രീധരൻ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിന്റെ വികസനം കൊതിക്കുന്നവരുമൊക്കെ ശ്രീധരന്റെ വാക്കുകൾ ഒന്ന് കേൾക്കണം കേരളത്തിന് ഒരു പാത ആവശ്യം തന്നെയാണ് റോഡുകളൊക്കെ നിറഞ്ഞു കവിഞ്ഞു പാതകൾ വികസിപ്പിക്കുക പ്രയാസമാണ് അക്കാര്യത്തിൽ ശ്രീധരനും സംശയമില്ല അമേരിക്ക കഴിഞ്ഞാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വാഹനപ്പെരുപ്പം ആയിരം ആളുകൾക്ക് നാനൂറ്റി അൻപത് വാഹനങ്ങൾ എന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ കണക്ക് ഓരോ ദിവസവും വാഹനങ്ങളുടെ എണ്ണം പെരുകുന്നു ഈ ശ്രീധരന് എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് റോഡുകൾ വീതി കൂട്ടാനോ പുതിയ റോഡുകൾ നിർമ്മിക്കാനോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എളുപ്പമല്ല അതുകൊണ്ട് തന്നെ മറ്റൊരു പദ്ധതി പാത അനിവാര്യമാണ് എന്ന് ശ്രീധരൻ പറയുന്നു കേരയിൽ പദ്ധതി പ്രായോഗികമല്ല ഇതൊരു വിട്ടിത്തമാണ് എന്ന് ശ്രീധരൻ പറയുന്നതിൽ അക്കവിട്ട് നിരത്തുന്ന ചില വസ്തുതകളുണ്ട് ഇതൊരു സെമി ഹൈ സ്പീഡ് പാതയാണ് ഗ്രൗണ്ട് ലെവലിലാണ് ഇത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ഇത്തരത്തിലുള്ള അതിവേഗ പാത ഒരിക്കലും ഗ്രൗണ്ട് ലെവലിൽ നിർമ്മിക്കാറില്ല ഒന്നുകിൽ എലിവേറ്റഡ് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് അങ്ങനെ മാത്രമാണ് വേണ്ടത് നിലവിലെ പദ്ധതിക്ക് ഒരുവിധ എഞ്ചിനീയറിംഗ് സാധ്യതകളുമില്ല എന്ന് ശ്രീധരൻ പറയുന്നു അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്ററിൽ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്ററും പോകുന്നത് പാടത്തുകൂടിയാണ് ഈ പാടത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആ ഭാഗം താഴ്ന്നുപോകാൻ ഇടയുണ്ട് ആ ഭാഗങ്ങളൊക്കെ ആറു മീറ്ററും ഏഴ് മീറ്ററും ഉയർത്തേണ്ടിവരും മറ്റുള്ള ഭാഗങ്ങളിൽ മൃഗങ്ങളിൽ നിന്നുള്ള കടന്നുകയറ്റമൊക്കെ നിയന്ത്രിക്കാൻ ഇരുവശവും മതിലുകൾ കെട്ടിപ്പൊക്കേണ്ടി വരും നിലത്തുകൂടി പോകുന്ന സെമി ഹൈ സ്പീഡ് പാതയായതുകൊണ്ട് മൃഗങ്ങൾ പശുക്കൾ മനുഷ്യരൊന്നും ആ പാതയിലൂടെ കടന്നുപോകാൻ പാടില്ല അതുകൊണ്ട് കെട്ടി ഉയർത്തുന്ന മതിലുകൾ രണ്ട് ഭാഗങ്ങളെയും തമ്മിൽ വേർതിരിച്ചു കളയും പാത കടന്നുപോകുന്ന ഈ പാഠഭാഗങ്ങളൊക്കെ ശക്തമാക്കേണ്ടതുണ്ട് അതിന് കൂടുതൽ ചെലവുകൾ വരും അതിനേക്കാളൊക്കെ എത്രയോ ഭേദമാണ് ഒരു എലിവേറ്റഡ് പാതയിലൂടെ ഈ അതിവേഗ റെയിൽ പോകുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിൽ രണ്ടു വശത്തും മതിലുകൾ കെട്ടിപ്പൊക്കി ജനങ്ങളെ വേർതിരിക്കുന്നത് കേരളത്തിൽ അത്ര ആശാസ്യമല്ല അതൊരിക്കലും പ്രായോഗികമല്ല എന്നാണ് ശ്രീധരൻ പറയുന്നത് സെമി ഹൈസ്പീഡിൽ മണിക്കൂറിൽ ഇരുന്നൂറ് ആണ് വേഗം എന്നാൽ ഹൈസ്പീഡ് റെയിൽ ഓടുന്നത് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിൽ മുൻപ് ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ കേരളത്തിന് മുൻപാകെ കൊണ്ടുവന്ന ആ ഹൈസ്പീഡ് റെയിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയായിരുന്നു കണ്ണൂരിൽ നിന്ന് വെറും രണ്ടര മണിക്കൂർ കൊണ്ട് ട്രെയിനിൽ തിരുവനന്തപുരത്തെത്താം കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്കെത്താൻ മറ്റൊരു റെയിൽപാതയുടെ ആവശ്യമില്ല മാത്രവുമല്ല ആ ഭാഗത്ത് യാത്രക്കാർ കുറവായിരിക്കുമെന്നാണ് ശ്രീധരൻ പറയുന്നത് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ ഒരു എലവേറ്റഡ് ഹൈസ്പീഡ് റെയിൽപാതയാണ് കേരളത്തിന് ആവശ്യം ഹൈസ്പീഡ് പാതകൾ സാധാരണ നിർമ്മിക്കുന്നത് തൂണിന് മുകളിലൂടെ അല്ലെങ്കിൽ ടണൽ കൂടിയാണ് നിലത്തുകൂടി ഒരിക്കലും ഹൈസ്പീഡ് ട്രെയിനുകൾ ഓടാറില്ല കേരളത്തിൽ ഒരു ഹൈസ്പീഡ് പാത ഒരുക്കാൻ ഒരിക്കലും ഇത്രത്തോളം ഭൂമി ഏറ്റെടുക്കേണ്ടതില്ല വസ്തുവകകൾ കുറച്ചു മാത്രം ഏറ്റെടുത്താൽ മതി ജനങ്ങളിൽ നിന്ന് ഇത്ര ശക്തമായ ഒരെർപ്പും നേരിടേണ്ടി വരില്ല ഭരണകൂടത്തിന് രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന എഴുപത്തയ്യായിരം രൂപ ചെലവുള്ള ഹൈസ്പീഡ് പാത ഏഴ് വർഷങ്ങൾ കൊണ്ട് നിർമ്മിക്കാനായിരുന്നു ശ്രീധരന്റെ പദ്ധതി എന്നാൽ സർക്കാരും പ്രതിപക്ഷവുമൊക്കെ അത്ര മെല്ലപ്പോ നയം സ്വീകരിച്ചതോടെ പദ്ധതി പിന്നീട് ഉപേക്ഷിക്കേണ്ടി വന്നു കേരയിൽ പൂർത്തിയാകുമ്പോൾ ഒന്ന് പോയിന്റ് ഒന്ന് പൂജ്യം ലക്ഷം ചെലവ് വരുമെന്നാണ് പറയുന്നത് പക്ഷേ പദ്ധതി പൂർത്തിയാക്കാൻ മിനിമം പത്ത് വർഷമെങ്കിലും എടുക്കേണ്ടിവരും എടപ്പാളിൽ ഒരു മേൽപ്പാലം തീർക്കാൻ ഈ സർക്കാർ എടുത്തത് രണ്ടര വർഷമാണ് എന്നാൽ ഡി എം ആർ സിയുടെ നേതൃത്വത്തിൽ പാലാരിവട്ടം പാലം പുതുക്കിപ്പണുന്നത് ആറ് മാസങ്ങൾ കൊണ്ട് കേരള സർക്കാരിന് ഇത്തരമൊരു പാത നിർമ്മിക്കാനുള്ള പ്രാപ്തിയൊന്നുമില്ല കൃത്യമായ ഒരു ഹൈസ്പീഡ് പാതയുടെ പദ്ധതി തയ്യാറാക്കി വിദഗ്ദ്ധർക്ക് കൈമാറുകയാണ് കേരളം ചെയ്യേണ്ടത് സംസ്ഥാനം വലിയ കടബാധ്യതയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ പഠനങ്ങൾ നടന്നിട്ടില്ല കണ്ണൂരിൽ പഠനം തുടങ്ങി എന്ന് പറയുന്നു അത് സാമൂഹിക ആഘാത പഠനമാണോ പരിസ്ഥിതി ആഘാത പഠനമാണോ ഇക്കാര്യങ്ങളിലൊന്നും സംസ്ഥാന ഭരണകൂടത്തിന് പോലും വ്യക്തതയില്ല വലിയ പദ്ധതിക്ക് ജില്ലാതലങ്ങളിൽ ആഘാത പഠനം നടത്തിയിട്ട് എന്തു പ്രയോജനമെന്നും ശ്രീധരൻ ചോദിക്കുന്നു യാതൊരുവിധ സാങ്കേതിക പരിജ്ഞാനവുമില്ലാത്തതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളുമായി സർക്കാർ മുൻപോട്ട് പോകുന്നത് ഓരോ ജില്ലകളിലും ചെന്ന് ചർച്ചകൾ നടത്തി ഇത്ര വലിയൊരു പദ്ധതി എങ്ങനെയാണ് സർക്കാർ നടപ്പിലാക്കുന്നത് ഹൈസ്പീഡ് പാത തന്നെയാണ് കേരളത്തിന് വേണ്ടത് അത്തരമൊരു പാത നിർമ്മിക്കാനായി സർക്കാർ ഇറങ്ങിത്തിരിക്കണം ഒരുപക്ഷേ മൂറ്റി അൻപത് കിലോമീറ്റർ സ്പീഡ് എന്നൊക്കെ പറഞ്ഞാലും തുടക്കത്തിൽ അത്രയേറെ സ്പീഡിൽ ട്രെയിനുകൾ ഓടാറില്ല വേഗം വരേണ്ടതുണ്ട് ഈ സമയത്ത് ഒന്നും നടപ്പാക്കാൻ പറ്റില്ല അന്നാണെങ്കിൽ ഇതൊക്കെ പറ്റുമായിരുന്നു ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാത്ത ഈ സർക്കാർ എങ്ങനെയാണ് കെ റെയിൽ പദ്ധതി പൂർത്തീകരിക്കുന്നതെന്നും ഇ ശ്രീധരൻ ചോദിക്കുന്നു കേരളത്തിനാവശ്യം ശ്രീധരനെപ്പോലെ സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരാളുടെ പ്രായോഗികതയാണ് പിണറായി വിജയന്റെ വാശിയല്ല കേരയിൽ പദ്ധതിയിൽ ഈ ശ്രീധരന്റെ വാക്കുകൾക്ക് സർക്കാർ കൂടുതൽ മുൻതൂക്കം നൽകേണ്ടതുണ്ട് ഇത്രയേറെ പ്രായോഗിക പരിജ്ഞാനവും സാങ്കേതിക അറിവുമുള്ള മറ്റൊരാൾ കേരളത്തിലില്ല എന്ന് തോർക്കണം സംഖിയാക്കി ശ്രീധരനെ തള്ളിക്കളയുകയല്ല വേണ്ടത് ആ വലിയ മനുഷ്യന്റെ അനുഭവ കേരളത്തിന് മാറ്റുകൂട്ടാനായി ഉപയോഗപ്പെടുത്തുകയാണ് ഭരണാധികാരികൾ ചെയ്യേണ്ടത് ഇക്കാര്യത്തിൽ പിണറായി വിജയൻ കൂടുതൽ ശ്രദ്ധ കാട്ടേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്